നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മരിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യർക്കും ഒരു ആർത്തി ഉണ്ടാവും. എന്താ കാരണം? ജീവിതത്തിൽ ഇനി ഇത് അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാവേ. അപ്പൊ അതാ നമ്മുടെ കുന്നമ്മലെ ആ വേലായുധേട്ടൻ. തൊണ്ണൂറ്റാറ് വയസ്സായിരുന്നു ആള്. മരിക്കാറായ സമയത്ത് തലേന്ന് വരെ പറമ്പിലിറങ്ങിയൊക്കെ നടന്നിരുന്ന ആളാ. ആള് മരിക്കാറായപ്പോ ഒരു കിടപ്പാത്ര കട്ടിൽ ചെന്നിട്ട് എന്നിട്ട് പേരക്കുട്ടീനെ വിളിച്ചു ശശീന്ദ്രനെ, ഒന്നിവിടെ വന്നടാന്ന് പറഞ്ഞു. ചെന്നു. എന്താന്ന് ചോദിച്ചപ്പോ പറയാ ഇങ്ങനെ ഒരു ആക്ഷൻ. അവന് വിവരം മനസ്സിലായി. അപ്പൊ നേരെ ചെന്നിട്ട് ഒരു ക്വാർട്ടർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത്തിരി വെള്ളം കുഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ അങ്ങോട്ട് കൊടുത്തു. അതൊരു മോന്തല്, അത് അങ്ങോട്ട് വെച്ചു. ഒന്ന് കിടന്നിങ്ങനെ വലിഞ്ഞൊന്നിങ്ങനെ നിന്നു ത്രേ. എന്നിട്ട് കണ്ണങ്ങോട്ട് അടച്ചു, തീർന്നു. ഏയ്, അപ്പൊ ആ അവസാന സമയത്ത് മനുഷ്യന്റെ ആഗ്രഹം കണ്ടോ? അതാ മനുഷ്യൻ. പക്ഷെ അമ്മാവാ, ഷായിനെ പറഞ്ഞങ്ങട്ട് പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട. ഇപ്പൊ എനിക്കും ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. ഈ വേറെ ഡോക്ടറെ കാണണ്ടെന്ന് പറയണം, മരണത്തിന് തയ്യാറാന്ന് പറഞ്ഞതിലൊക്കെ എന്തോ ഒരു കള്ളത്തരം ഇല്ലേ? എന്ത് കള്ളത്തരം? ഇതാണ് ഈ അമ്മാവന്റെ കുഴപ്പം. അമ്മാവന് കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വെറുതെ അല്ല രാഷ്ട്രീയത്തിൽ അമ്മാവൻ ഗതി പിടിക്കാത്തത്. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ കള്ളമാരില്ല, പിന്നെ എന്തിനാ കണ്ടുപിടിക്കാൻ നിക്കണേ? ഓ, നിങ്ങളെ പാർട്ടി കള്ളമാരുടെ ബസ് സ്റ്റാൻഡാണ്. ചക്കാ, വെറുതെ നീ വഴി മാറി പോകണ്ട. നീ പറയാനുള്ള കാര്യം എന്താ വെച്ചാ അത് പറയും. അമ്മാവന് വേറൊരു കാര്യം അറിയോ? കുട്ടിക്കാലത്തേ ഒരിക്കല് ഉത്തമന് ഒരു വയറുവേദന വന്നു, ഓർമ്മണ്ടോ? എന്നിട്ട് അയ്യോ എനിക്ക് വയറുവേദന വേണം, ഞാൻ അപ്പൊ മരിച്ചു പോയി, എന്നെ വേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? ഓർമ്മണ്ടോ? എന്തോർമ്മയുണ്ട്? അന്ന് ഞാനല്ലേ താലൂക്ക് ആശുപത്രിയിലേക്ക് എടുത്തോണ്ടായത് അവനെ. അവിടെ ചെന്നിട്ടോ ഒരു ഇഞ്ചക്ഷൻ വെക്കണേ, നീ ചേക്കൻ കിടന്ന് കാണിച്ചു കാട്ടായ. ഔ, ആലോചിക്കാൻ വയ്യ. എന്നിട്ട് അവസാനം ഡോക്ടർ എന്താ പറഞ്ഞേ? വയറുവേനൊന്നും ഇല്ലായിരുന്നു അവന്, അവന്റെ കള്ളത്തരായിരുന്നു അത് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ. അതൊന്നും അല്ലട ദഹനക്കേടിന്റെയായിരുന്നു. അന്നും തീറ്റയ്ക്ക് കുറവൊന്നുമില്ല. എന്റെ പങ്ക്യാമ്മ ഒരു വയറുവേദന വന്നപ്പോ ഇത്രയും നിലവിളിച്ച് ആശുപത്രി പോയ ആളെ ഇത്രയും മാരകമായിട്ടൊരു അസുഖം വരുമ്പോ ചികിത്സിക്കാതിരിക്കുവോ? ചികിത്സിച്ചല്ലോ അവൻ. തമിഴ്നാട്ടിൽ എന്തോ വേൽപാണ്ടി മുത്തുവേൽപാണ്ടി മുത്തുവേൽപാണ്ടി എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചതല്ലേ? എന്റെ അമ്മാവ അത് ഉത്തമേട്ടൻ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളു നമുക്ക്. ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അമ്മാവാ, ഇപ്പൊ എനിക്കും ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും അത് നമ്മള് കണ്ടുപിടിക്കണം. ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വരും. അതിനിപ്പൊ തമിഴ്നാട് വരെ ഒന്നും പോകണ്ട, എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. ആ ഡോക്ടറുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? അതല്ല, ഇത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ടെന്ന്. സ്പൈഡർമാനോ? സ്പൈഡർമാൻ അല്ല, സ്പൈ വർക്ക്. അതെന്താണ്? ചാരപ്രവർത്തി. അതെ, നീ ഒറ്റയ്ക്കാണ് ചെയ്താൽ മതി, എന്നെ കൂട്ടണ്ടായി. അപ്പുണ്ണിയേട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എനിക്കിതൊക്കെ ഒരു ത്രില്ല. കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാനില്ലാതിരിക്കുവായിരുന്നു. അത് ചെയ്തോളൂ, മിടുക്കിയ കാര്യത്തിലൊക്കെ. ഇതെന്തായാലും ഞാൻ കണ്ടുപിടിക്കാം. എങ്ങനെ നീ കണ്ടുപിടിക്കാൻ പോണേ? അക്ക, എന്താ ഇങ്ങനെ സാരി ഒക്കെ എടുത്ത് വിഷമിച്ചിരിക്കുന്ന? ഇനി എനിക്ക് എത്ര കാലം ഇങ്ങനത്തെ സാരി ഒക്കെ കൊടുക്കാൻ പറ്റാന്ന് ആലോചിക്കായിരുന്നു. ഏ, അതെന്താ? ഏ, മാമാവക്ക് എന്തെങ്കിലും സംഭവിച്ചാ വെള്ള സാരി അല്ലേ ഉടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അങ്ങനെ. അക്ക, അക്ക ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിക്കാതെ ഒന്നും ഒന്നും സംഭവിക്കില്ല. രശ്മിക്കല്ല കേട്ടോ. എന്നാലും മാമാവുടെ കാര്യം ആലോചിക്കുമ്പോഴേ ഒന്നും ഇല്ല എന്റെ അക്ക. അക്ക, ഇനിയിപ്പോ അക്കയ്ക്ക് അത്ര വിഷമാണെങ്കില് ഒരു ദിവസം മൂന്ന് സാരി വെച്ച് മാറി മാറി കൊടുത്തോ, ആഗ്രഹം തീരട്ടെ. ഷാഹിന, അല്ല ഞാൻ അക്കയുടെ വിഷമം കണ്ടോണ്ട് പറഞ്ഞതാ. പിന്നെ അക്ക, ഞാൻ ഈ ഫോണൊന്നും ഇവിടെ കുത്തിയിട്ടോട്ടെ. അല്ല, എന്റെ റൂമിലെ പ്ലഗ് പോയിന്റ് കേടാ, അതുകൊണ്ടാ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിങ്ങളെ വീട് തന്നെ. അയ്യോ, അങ്ങനെയല്ല, അക്ക ഉത്തമേണ്ടല്ലേ ഇപ്പൊ ഈ റൂമിൽ താമസിക്കുന്നേ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് കുത്തിയിടുന്നല്ലേ എന്റെ ഒരു മര്യാദ. മര്യാദ വിട്ട് വേറൊരു പരിപാടിക്ക് ഈ ഷായിനെ കിട്ടത്തില്ല. ഇതിപ്പൊ സാറാമ്മയോടായിരുന്നു ഈ മുറി താമസിക്കുന്നെങ്കിലും ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ടേ കുത്തിയിടുള്ളായിരുന്നു. ഞാൻ ഒന്ന് കുത്തിയിട്ടോട്ടെ. ഈ അമ്പിളിക്ക് എപ്പോഴും വിളിക്കും, അതാ പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് തീർന്നു പോവേ. അത് സ്നേഹം കൊണ്ടല്ലേ ഷാഹിന. ചക്കുല 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 ചക്കു
ഞാൻ അങ്ങോട്ട് പോന്നേ. ഉത്തമേട്ടാ സുഖാണോ? ഈ അസുഖമായിട്ടിരിക്കുന്ന എന്റെ മുഖത്ത് നോക്കി സുഖമാണോ എന്ന് ചോദിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ഷാഹിന? അയ്യോ ഞാൻ അത് പെട്ടെന്ന് മറന്നുപോയി. ഉത്തമേട്ട എന്താ ചെന്ന് കിടക്ക. ശരി ശരി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. അക്ക ദാ ഉത്തമേട്ടൻ വരുന്നു, നോക്കിക്കോണേ. എന്തായാലും മാമാവക്ക് അസുഖമാണെന്ന് ഇവിടെ എല്ലാരും വിശ്വസിച്ച്. അതെ, ഈ ഐഡി ഞാൻ ആദ്യം പറഞ്ഞപ്പോ നീ അല്ലേ പറ വർക്കൗട്ട് ആവൂലെന്ന്. ഇപ്പൊ മരിക്കാൻ പോണ രോഗിയാന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഉള്ളവർക്ക് എന്താ സ്നേഹം അറിയാമോ? ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കാൻ ചോദിച്ചാ തരാത്ത എന്റെ അമ്മ ഇപ്പൊ എനിക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ കോഴിയുടെ പുറകെ ഓടിയേക്കുവാ. എന്തായാലും മാമാവുടെ മരണ ഐഡിയ സൂപ്പർ. ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞു നമ്മൾ രണ്ടുപേരും കുറച്ചു കാലം ഇവിടെ അടിച്ച് പൊളിച്ച് തിന്ന് കൊഴുത്തങ്ങ് നിൽക്കും. പിന്നെ അതുമല്ല ഈ പൊട്ടം കുണാപ്പന്മാരെ പറ്റിച്ചിട്ട് കുറച്ച് സാമ്പത്തികം കൂടി ഒപ്പിക്കാം. പക്ഷെ മാമ മാമ ഒരു മാസത്തിനകം മരിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു മാസത്തിനകം മരിച്ചില്ലേ നമ്മൾ എന്ത് പറയും? അല്ല, ഒരു മാസം കഴിയുമ്പോ നമ്മൾ എന്ത് പറയും? അത് ഒരു മാസം കഴിയുമ്പോ ഈ പൊട്ടമുണാപ്പന്മാരെ പറ്റിക്കാനാണ് പാട്. മെഡിക്കൽ മിറാക്കിൾ സംഭവിച്ചു, എന്റെ അസുഖം പൂർണ്ണമായി മാറി എന്ന് പറയും. നിനക്കൊരു കാര്യം അറിയാമോ, ഈ തറവാട് മൊത്തം മണ്ടമുണാപ്പന്മാരുടെ ബഹളവും. അത് ശരിയാ. പിന്നെ മാമ മാമ ഒരു മാസത്തിനകം മരിക്കും എന്ന് പറഞ്ഞില്ലേ അത് ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യൻ? അത് ശരിക്കും ഡോക്ടർ തന്നെ. കാരണം ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോ എനിക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. ഈ പൊട്ടി, ഈ ജയിലർ സിനിമ നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ പോയി കണ്ടത്? അതിലെ രജനി എന്നിട്ട് പേരെന്താ? ടൈഗർ മുത്തുവിൽ പാണ്ഡ്യൻ. അതിലെ ടൈഗർ എടുത്തിയാണ് മാറ്റി അവിടെ ഡോക്ടർ വെച്ച് ഡോക്ടർ മുത്തുവിൽ പാണ്ഡ്യൻ. രജനി എന്താണ് എന്റെ ഡോക്ടർ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.